ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലാന്റൂൺസ്. ഞാൻ അഞ്ജലി. ഇന്നത്തെ എപ്പിസോഡിൽ ആര്യവേപ്പ് കൊണ്ടുള്ള ജൈവ കീടനാശിനി നിർമ്മാണത്തെ കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത്. നീം ബയോപെസ്റ്റിസൈഡ് പാർട്ട് 1 നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. അതിൽ നിന്നും അല്പം വ്യത്യസ്തമായി ആര്യവേപ്പ് തിളപ്പിച്ച് അതിന്റെ സത്ത് മഞ്ഞളുമായി ചേർത്തുള്ള ബയോപെസ്റ്റിസൈഡ് നിർമ്മാണ രീതിയാണ് പാർട്ട് 2 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആസാഡിറക്ട ഇൻഡിക്ക എന്നാണ് ആര്യവേപ്പിന്റെ ശാസ്ത്രീയ നാമം. ആന്റി ഹെൽമിന്റിക്, ആന്റി ഫംഗൽ, ആന്റി ഡയബറ്റിക്, ആന്റി ബാക്ടീരിയൽ മുതലായ ഒട്ടനേകം ഔഷധ ഗുണം ഉള്ളതിനാൽ ആയുർവേദ ചികിത്സാ രീതിയിൽ ആര്യവേപ്പ് ഒരു മുഖ്യ ഘടകമാണ്. ചെടികളെ ആക്രമിക്കുന്ന പലയിനം കീടങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ഇതിന് സാധിക്കുന്നു. ആസാഡിറക്റ്റിൻ എന്ന രാസപദാർത്ഥമാണ് ആര്യവേപ്പിന്റെ ബയോപെസ്റ്റിസൈഡ് പ്രോപ്പർട്ടിക്ക് കാരണം. ആര്യവേപ്പിന്റെ ഇല നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത സത്തിൽ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും അരച്ചെടുത്ത മിശ്രിതം ചേർത്ത് നേർപ്പിച്ചെടുക്കുന്നതാണ് ഈ രീതി. കീടങ്ങളുടെ ആക്രമണം നേരിടുന്ന എല്ലാ ചെടികളിലും ഈ ജൈവ കീടനാശിനി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ആര്യവേപ്പ് ഉപയോഗിച്ചുള്ള 2 ബയോപെസ്റ്റിസൈഡുകളും ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ കീടങ്ങളെ തുരത്താൻ വളരെ ഫലപ്രദമായിരുന്നു. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കും. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.